കണ്ണൂർ ADMആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം എന്തായിരിക്കാം? യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P Divya കുത്തുവാക്കുകൾ മാത്രം കൊണ്ടാണോ നവീൻ ബാബു ജീവിതം അവസാനിപ്പിച്ചത്? മറ്റെന്തെല്ലാം തിക്താനുഭവങ്ങൾ ADM കസ്റ്റഡിയിലിരുന്ന് നവീൻ ബാബു നേരിട്ടിട്ടുണ്ടാകും? വഴിവിട്ട രീതിയിൽ കാര്യസാധ്യത്തിന് ആരെല്ലാം നവീൻ ബാബുവിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരിക്കാം? ലക്ഷ്യം നടക്കാതെ വന്നപ്പോൾ എന്തെല്ലാം ഭീഷണി നവീൻ ബാബുവിന് വന്നിട്ടുണ്ടാകാം? ഓരോ ഫയലിലെയും കുത്തും കോമയും പോലും ശ്രദ്ധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, വീട്ടിൽ അവധിക്കെത്തുമ്പോൾ പോലും ലാപ്ടോപ്പിൽ ഫയലുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ, തമിഴിൽ പരാതി ലഭിച്ചാൽ തമിഴ് അറിയുന്ന അടുത്ത ബന്ധുവിനെ കൊണ്ട് മാത്രം തർജ്ജമ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥൻ, ഓഫീസിൽ തമിഴ് അറിയുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ എന്ന് ബന്ധു ചോദിക്കുമ്പോൾ രഹസ്യ സ്വഭാവമുള്ള പരാതിയാണ് എന്ന് മാത്രം മറുപടി നൽകിയിരുന്ന നവീൻ ബാബു, സ്ഥലംമാറ്റം ഓർഡർ വന്ന് പത്തനംതിട്ടയ്ക്ക് തിരിക്കും മുമ്പ് എല്ലാ ഫയലുകളും നോക്കി തീർത്തിരുന്ന ഉദ്യോഗസ്ഥൻ, ഇങ്ങനെയെല്ലാമായിരുന്ന നവീൻ ബാബുവിനെ ദ്രോഹിക്കണമെന്ന് ആർക്കായിരുന്നു ഇത്ര വാശി? DCC പ്രസിഡന്റ് ഉൾപ്പെടെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കൾ നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ചില സുപ്രധാന വിവരങ്ങൾ നവീൻ ബാബുവിന്റെ ഉറ്റവർ തങ്ങളോട് പറഞ്ഞതായി കോൺഗ്രസ് നേതൃത്വം പറയുന്നു. പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് പൂർത്തിയാക്കിയതായും ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതായും ഇതെല്ലാം ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നതായും ബന്ധുക്കൾ അറിയിച്ചതായി DCC വൈസ് പ്രസിഡന്റ് A.സുരേഷ് കുമാർ പറഞ്ഞു. സാധാരണ ഇതുപോലെ ഒരു ദുരൂഹ മരണം സംഭവിക്കുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പോലും ബന്ധുക്കളെ അറിയിച്ച് ബന്ധുക്കൾ വന്ന് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഒക്കെയാണ് ചെയ്യേണ്ടത്. രാവിലെ മുതൽ TVയിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ദുരൂഹ മരണം എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അത് വളരെ പെട്ടെന്ന് ആ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള ക്രമീകരണം അവർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെന്തോ സംശയമുണ്ടെന്നാണ് പറയുന്നത്. അത് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CPIM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന കാപട്യമാണെന്നും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ P Divya അറസ്റ്റ് ചെയ്യുവാനോ വീട്ടിൽ പോലീസ് പോലും പോയി ചോദ്യം ചെയ്യുവാനോ തയ്യാറായി. ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്ത P Divya പറ്റി അവർ CPIM തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. P Divya എവിടെ എന്ന ചോദ്യത്തിന് പോലീസിന് ഇനിയും ഉത്തരമില്ല. ഉത്തരം കണ്ടെത്തിയ തീരൂ എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. CBI കേസ് അന്വേഷിക്കണമെന്നും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടു. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് സംശയമുണ്ട്. ആത്മഹത്യ ചെയ്യുവാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണം. കേസ് CBI ഏറ്റെടുക്കണം. നീതി കിട്ടാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.